Hi all. Welcome back to our channel. Shini and Muji. Yes. നമ്മൾ പോയല്ല ഞാൻ റെഡി ഞാൻ അതിനേക്കാൾ റെഡി ഓക്കേ അപ്പോൾ ഭയങ്കര എക്സൈറ്റ്മെന്റിലാണ് കാരണം രണ്ട് നമ്മളെ സൂപ്പർ സ്റ്റാറുകളെ കാണാനാണ് നമ്മൾ പോകുന്നത് കറക്റ്റ് അപ്പോൾ ഇന്ന് നമ്മൾ പോകാൻ പോകുന്നത് നമ്മുടെ കാസർഗോട്ടെ പൈക്കിൻ ആപ്പ് നമ്മുടെ ഫുഡ് ഒക്കെ ഡെലിവറി ചെയ്യുന്ന നമ്മുടെ പൈക്കിൻ ആപ്പ് ഓർഗനൈസ് ചെയ്യുന്ന ഓണം മീറ്റപ്പിലേക്കാണ് നമ്മൾ ഇന്ന് പോകാൻ പോകുന്നത് അപ്പൊ നമ്മൾ പോകുന്നിടത്ത് നമ്മുടെ സ്വന്തം ജാബിയും ഷൈമയും മാത്രമല്ല വേറൊരു താരം കൂടിയുണ്ട് അതാരാണ് ആരാണ് പറഞ്ഞോളൂ അത് നമുക്ക് പറയണ്ട നമുക്ക് ഒരു കാര്യം ചെയ്യാം നമുക്ക് നേരിട്ട് അവരെ കാണിച്ചു പക്ഷേ ഒരു ക്ലൂ തരണം ഇല്ലെങ്കിൽ എനിക്ക് ഉറപ്പുന്നില്ല സ്ത്രീകളുടെ ഉള്ളിൽ ഒരു എന്താ പറയാ സീക്രറ്റ്സ് നിൽക്കൂല എന്ന് പറയില്ല ക്ലൂ ഇതാണ് കാസർഗോഡിന്റെ പുതിയ പ്ലേ സർപ്രൈസ് നമ്മൾ കാത്തിരിക്കുകയാണ് ഞാൻ കൂടുതലൊന്നും പറയണ്ടല്ലോ ആ സർപ്രൈസ് നമ്മുടെ കൂടെ ഉണ്ട് സർപ്രൈസ് ഒക്കെ പറയുമ്പോൾ ഇങ്ങനെ അച്ചുപാടാ ഓക്കെ അപ്പൊ നമ്മള് ഒരു ബിഗിനേഴ്സ് ആണ് ബ്ലോഗിംഗില് റീസെന്റ് ആയിട്ട് 1 മന്ത് പോലും ആയില്ല അപ്പൊ നമ്മൾ ഇന്ന് നമ്മുടെ ജമീലും നമ്മുടെ പാത്തും കാസർഗോഡ് ഉണ്ട് എന്ന് പറഞ്ഞപ്പോ ഇങ്ങോട്ട് ഓടി വന്നതാണ് അപ്പൊ ഏതായാലും നമുക്ക് അവരെ പരിചയപ്പെടാം ഒരു ബിഗിനേഴ്സ് എന്ന രീതിയിൽ കുറച്ച് ടിപ്സ് അവരോട് നമുക്ക് വാങ്ങിക്കാം ടിപ്സ് ഒക്കെ ബാക്കി നിൽക്കട്ടെ ഞങ്ങള് കാസർഗോഡുകാരാണ് ഇവൻ അതായത് നമ്മുടെ ജമീൽ നമ്മുടെ കാസർഗോഡിന്റെ മരുമകനാണ് എന്നുള്ള കാര്യം നമ്മൾ പുതിയാപ്ലയാണ് എന്നുള്ള കാര്യം കുറച്ച് മുമ്പാണ് നമ്മൾ അറിയുന്നത് അതായത് പാത്തു കാസർഗോട്ടുകാരിയാണ് വലിയൊരു എന്താ പറയാ ദമാക്ക പൊട്ടിയ പോലെ ആയിരുന്നു കാരണം എന്റെ മക്കൾക്കൊക്കെ സെറ്റോക്സ് എന്ന് പറയുന്നത് ഭയങ്കര ഇഷ്ടമുള്ള ഒരു യൂട്യൂബ് ചാനലാണ് അപ്പൊ അപ്പൊ പാത്തു അവർക്ക് ഞാൻ പറയാറുണ്ട് അവരൊക്കെ കണ്ണൂർ ഭാഗത്താണ് ഇവിടെ എല്ലാം ഉള്ളത് അപ്പോ അവര് കാസർഗോഡുകാരാണെന്ന് അറിഞ്ഞപ്പോൾ ഭയങ്കര സന്തോഷമാണ് അപ്പൊ അവരിങ്ങനെ ഉണ്ടെന്ന് പറഞ്ഞു ഞാൻ മുജീന്റെ അടുത്ത് പറഞ്ഞു എന്തുണ്ടെങ്കിലും ഇന്ന് അവരെ മീറ്റ് ചെയ്തിട്ടേ കാര്യമുള്ളൂ എന്നിട്ട് ബാക്കി അല്ല ഇതേ ബോംബ് നമ്മുടെ മനസ്സിൽ പൊട്ടിയിട്ടുണ്ട് അതായത് നമ്മുടെ ദുബായില് നല്ലൊരു ഫ്രണ്ട് ഉണ്ട് ഇഷാ എന്ന് പറഞ്ഞിട്ട് മൂപ്പര വൈഫ് നമ്മളെ ഷഫ അപ്പൊ നമുക്ക് അറിയാം ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു നമ്മള് ബിഗിനേഴ്സ് ആണ് ഇവരാണെങ്കിലും ഓൾറെഡി സെറ്റ് ചെയ്ത് കഴിഞ്ഞവരാണ് ട്രെൻഡ് സെറ്റേഴ്സ് എന്നൊക്കെ പറയാം അപ്പൊ നമുക്ക് ഇവരുടെ അടുത്ത് നമുക്ക് എന്താ പറയാ യൂട്യൂബിന്റെ എങ്ങനെയാണ് നമ്മൾ മുന്നോട്ട് പോകേണ്ടത് പറയാറില്ല ആദ്യം ഗുരുദക്ഷിണ കൊടുത്തു വേണം തുടങ്ങാൻ നമുക്ക് ഗുരുദക്ഷിണ കൊടുക്കാൻ ഇതുവരെ പറ്റിയിട്ടില്ല ഗുരുദക്ഷിണ ആക്ച്വലി നമ്മൾ കുറച്ച് ബ്ലോഗിംഗ് ടിപ്സ് തരാം തിരിച്ചിങ്ങോട്ട് ജീവിതത്തിന്റെ അനുഭവം വെച്ചിട്ട് കുറച്ച് ദാമ്പത്യ ടിപ്സ് തരണം അവിടെ കൊടുക്കല്ലേ ടിപ്സ് എന്ത് നിങ്ങളെ സബ്സ്ക്രൈബേഴ്സിന് ഇഷ്ടപ്പെടുന്ന നല്ല നല്ല വീഡിയോസ് ചെയ്യാം എന്തായാലും അവർ സപ്പോർട്ട് ചെയ്യും നമ്മൾ നല്ല വീഡിയോസ് എടുത്ത് എന്തായാലും അവർ സപ്പോർട്ട് ചെയ്യും അത് തന്നെ മെയിൻ ടിപ്പ് നിങ്ങൾ അവർക്ക് വേണ്ടി നല്ല നല്ല വീഡിയോസ് ഉണ്ടാക്കാം അല്ലോ അതു അല്ല ഞാൻ അത്രയും കാലം നാട്ടിൽ പഠിക്കുന്നിരുന്നു ഞാൻ എന്റെ കൂടെ താമസിക്കാൻ തുടങ്ങിയപ്പോ മുതല് എനിക്ക് ദുബായിലും ഞാൻ നാട്ടില് ഫസ്റ്റ് വീഡിയോ കണ്ടിട്ടുണ്ടെങ്കിൽ ഫസ്റ്റ് വീഡിയോയിലും ഭയങ്കര നാണം ഭയങ്കര ഷൈ ആയിരുന്നു ഭയങ്കര പ്രശ്നമായിരുന്നു ക്യാമറ മുമ്പിൽ ഭയങ്കര അതായത് ക്യാരക്ടർ ഇങ്ങനെ തന്നെ ക്യാമറ മുമ്പ് കാണുമ്പോൾ ഒരു പേജാറിനെ ഇപ്പൊ നേരെ മാറി ഇപ്പൊ ക്യാമറയ്ക്ക് ഇവിടെ മുമ്പിലേക്കാൻ പേടിയിട്ടുണ്ട് ഇപ്പോഴത്തെ അവസ്ഥ അതായത് ഇനി മുന്നോട്ടേക്ക് ചോദിച്ചാൽ നമുക്ക് ഇപ്പൊ പറയാനുള്ളത് സബ്സ്ക്രൈബേഴ്സ് കമ്മൻ തന്നെയാണ് മെയിൻ നമ്മുടെ യൂട്യൂബിൽ എന്തായാലും നമ്മള് വീണ്ടും വീണ്ടും കൂട്ടാനും നോക്കും
ഇപ്പൊ നമ്മള് ഒരു മൈൽ സ്റ്റോൺ അച്ചീവ് ചെയ്യാൻ പോകുമ്പോൾ ആദ്യം 100K ആയിരുന്നു. അപ്പൊ നമ്മുടെ മനസ്സിൽ ഇനി എന്തെന്നായിരുന്നു, പിന്നെ 500K ആയിരുന്നു നെക്സ്റ്റ്. അപ്പൊ അതിലേക്ക് നമ്മളിപ്പോ എത്തിക്കൊണ്ടിരിക്കുന്നത്. ഒബ്വിയസ്ലി 1 മില്യൺ ഉണ്ടാവും മനസ്സിൽ. പക്ഷേ അങ്ങനെയെല്ലാം കൂടുമ്പോഴും നമുക്ക് കിട്ടുന്നത് ഓരോ സ്റ്റേജ് കഴിയുമ്പോഴും നമ്മൾ നമ്മളെ മനസ്സിലാക്കി നമ്മള് നമ്മളെ ഒരു ഇഷ്ടങ്ങളും കാര്യങ്ങളും നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും കൂടുതൽ അറിയാനും വരുന്നുണ്ട്. പിന്നെ നമുക്ക് ലൈഫില് വലിയ വലിയ ആഗ്രഹങ്ങളെക്കാൾ കുഞ്ഞു കുഞ്ഞു സന്തോഷങ്ങളാണ് ഇപ്പൊ നമുക്ക് ചെറിയ ചെറിയ സന്തോഷമാണ് ഇപ്പൊ നമ്മൾ മെയിൻ ആയിട്ട് കോൺസെൻട്രേറ്റ് ചെയ്യുന്നതും നമ്മൾ എൻജോയ് ചെയ്യുന്നത്. അതിപ്പോ നിങ്ങളല്ലേ എന്റെ മുഖം ഒന്ന് വാടിയാൽ ഞാൻ കുറച്ച് സമയം മിണ്ടാതിരുന്നാൽ അതൊരു പ്രശ്നമാണ് പാത്തു. അത് ശരിക്കും തന്നെ പിന്നെന്തെങ്കിലുണ്ടെങ്കിൽ നമ്മൾ രണ്ടാളുള്ളിൽ തീരും, മൂന്നാമതൊരാള് അറിയൂല. ഇവിടെ ഉപ്പാക്കും അല്ലെങ്കിൽ എന്റെ ഉപ്പാക്കും ഉമ്മാക്കും നമ്മളെ അമ്മയുടെ പ്രശ്നങ്ങൾ എന്തെങ്കിലും അറിയില്ല, ഇവൻ ഇസ പോലും അറിയില്ല, അറിയിക്കല്ല. അപ്പൊ ഇപ്പൊ ഒരു കാര്യം കൂടി വ്യക്തമാണ് എല്ലാ യൂട്യൂബ് വ്ലോഗേഴ്സിനോട് പറയാനുള്ളത്, ഇവർക്ക് പറയാനില്ലെന്ന് എനിക്ക് മനസ്സിലായത്, ഈ വ്ലോഗിംഗ് കൊണ്ട് വേറൊരു ഗുണമുണ്ട്, അതായത് മ്യൂച്വൽ അണ്ടർസ്റ്റാൻഡിങ്. ഇപ്പൊ ഈ വ്ളോഗ് തുടങ്ങിയപ്പോ ശിപ്പാനിയുടെ മനസ്സിലുള്ളത് ഞാൻ ഒരുപാട് ട്രാവൽ ചെയ്യുന്ന ആളാണ്, അപ്പൊ എല്ലാവർക്കും ശിപ്പാനി അപ്പൊ നിങ്ങൾക്കും ഒരുപാട് യാത്രകൾ ഇതുപോലെ ഒരുമിച്ച് ചെയ്യാൻ പറ്റുന്ന ആശംസിക്കുന്നു. അതുപോലെ നിങ്ങളെ ചാനൽ അടിപൊളിയായിട്ട് കളറാവട്ടെ. അതുപോലെ കാണുന്ന എല്ലാ ആൾക്കാരും സബ്സ്ക്രൈബ് ചെയ്യുക. അതില് ഞാൻ ജമീലിനെ കണ്ടിട്ടുള്ളത് ഒരുപാട് ബിഗിനേഴ്സിനെ സപ്പോർട്ട് ചെയ്യുന്ന ഒരാളാണ്. ദുബായിലൊക്കെ ഒരുപാട് നിങ്ങൾ ഒരു മീറ്റപ്പ് വെച്ചു ഓൾമോസ്റ്റ്. അതുകൊണ്ടാണ് നമുക്ക് ജമീലിനെ ഏത് രീതിയിലും അപ്രോച്ച് ചെയ്യാന്നുള്ള ഒരു കോൺഫിഡൻസ് നമുക്ക് വരുന്നത്. അങ്ങനെ വിചാരിച്ചാൽ സത്യം ഞമ്മക്കിപ്പോ ബന്ധമൊക്കെ ഇവിടെ വന്നു കഴിഞ്ഞ ശേഷമാണ് അറിഞ്ഞത്. ആകറിയാവുന്ന എന്റെ കസിന് അറിയാം എന്നുള്ള ഇത് മാത്രമാണ് എനിക്ക് അറിയാറുണ്ട്. പക്ഷെ ഇവിടെ വന്നപ്പോഴാണ് എന്റെ കണക്ഷൻ ഉണ്ടെന്ന് അറിയുന്നത്. അപ്പൊ അതൊക്കെ വെച്ചിട്ട് നമ്മൾ നിങ്ങളെ കാണാൻ വരുന്നുണ്ടെങ്കിൽ എന്തായാലും ഞാൻ ആഷ്ന സലീലിന്റെ ഒരു വീഡിയോ കണ്ടിരുന്നു, അതിൽ ഭയങ്കര ഡാൻസ് ഒക്കെയാണ് ചോദിക്കാനുള്ളത്. നമ്മള് വ്ളോഗിങ് ചെയ്യുമ്പോ ഡാൻസ് ഒക്കെ പഠിക്കണം അല്ലേ വ്യൂവേഴ്സിന് കിട്ടാൻ വേണ്ടിട്ട്. ഞാൻ എല്ലാം വേണമെങ്കിൽ പാട്ട് പാടുന്നുണ്ട്, നമ്മള് രണ്ടുപേരും പാടുന്നുണ്ട്. ഇല്ല ചെലപ്പോ നിങ്ങൾ ഇവരെ സന്തോഷിക്കാൻ വേണ്ടി ചെലപ്പോ അല്ല പഠിക്കേണ്ടി വരും. രണ്ട് പാട്ടാണ് ഇപ്പൊ എന്റെ മക്കൾ പറയും, ഇല്ല അതൊന്നും പറയാനുള്ള പ്രായസ് ഒക്കെ ആയില്ല, ചെലപ്പോ അതിലും പറയൂ. അതല്ലെങ്കിലും അങ്ങനെ തന്നെയാണ് എല്ലാരും വീട്ടിലുണ്ടാകുന്ന ഒരു സീനാന്ന് തോന്നുന്നത്. അതായത് ഇസ മൊബൈലിൽ ഇങ്ങനെ വീഡിയോസ് കാണുന്ന സമയത്ത് എന്റെ വീഡിയോ ഉണ്ടാ പെട്ടെന്ന് അവള് സ്വൈപ്പ് ചെയ്യും, അതൊക്കെ കാണില്ല. പക്ഷെ എന്റെ ഫ്രണ്ടായി ഇവരതൊക്കെ വീഡിയോസ് കാണും, ഈ ബാക്കിയുള്ള ഫ്രണ്ട്സിന്റെയൊക്കെ വീഡിയോസ് കാണും, അതായത് എന്റെ കൂട്ടുകാരുടെ വീഡിയോസ് കാണും. പക്ഷെ എന്റെ ഇത് കാണുമല്ലോ അത്. അപ്പൊ നമ്മള് ചെയ്യുന്ന കാര്യം നമ്മളൊക്കെ ചിലപ്പോ താല്പര്യം കുറവില്ലായാലും ഒരുപാട് താങ്ക്സ് തിരിച്ചു നിങ്ങളെ നമുക്ക് കണ്ടുകൊണ്ടിരിക്കും. അപ്പൊ താങ്ക് യു സോ മച്ച് നിങ്ങളെ ചാനലിലേക്ക് നമ്മളെ ഉൾക്കൊള്ളിച്ചതിലും ചെറിയൊരു ഇടം തന്നതിലും ഒരുപാട് സന്തോഷം. താങ്ക് യു സോ മച്ച്.